ഇന്ന് തുടങ്ങാൻ പോകുന്നത് ഒരു വീഡിയോ മേക്കറിനെ പറ്റിയാണ്. ആദ്യം പ്ലേ സ്റ്റോറിൽ പോയി സെർച്ച് ബട്ടൺ കൊടുക്കുക. സെർച്ച് ചെയ്തിട്ട് സെർച്ചിൽ ഡിസൈൻ ഇവോ അത് സെർച്ച് ചെയ്ത് വരുന്ന ആദ്യത്തെ ഇൻ്റർഫേസ് ഒരു ഇൻസ്റ്റാൾ ഞാൻ മുന്നേ ഇൻസ്റ്റാൾ ചെയ്തിരുന്നു, അതുകൊണ്ട് ഓപ്പൺ കൊടുക്കുകയാണ്. ഇതിൽ കുറേ ലോഗോസ് വരും. ഇത് പോപ്പുലറായുള്ള ലോഗോസ്, എല്ലാവർക്കും ശ്രദ്ധേയമായ ലോഗോകൾ. ഇതിൽ കുറേ തരം ലോഗോ ഉണ്ട്, ഞാൻ എല്ലാം ഒന്ന് പരിചയപ്പെടുത്താം. അനിമൽ, ആർട്ട്, ട്രാൻസ്പോർട്ടേഷൻ, ബിസിനസ്, എഡ്യൂക്കേഷൻ, ഫാഷൻ, ഇൻഡസ്ട്രിയൽ, ഫുഡ് ഇൻഡസ്ട്രിയൽ, ലെറ്റർ, ലൈഫ് സ്റ്റൈൽ, മെഡിക്കൽ, എൻവയോൺമെൻറ്, സ്പോർട്സ്, ടെക്നോളജി, ട്രാവൽ, ഇത്രയാണ് അതിലുള്ള ലോഗോൻ്റെ ഹെഡിങ്സ്. നമുക്കിപ്പോൾ എടുക്കുന്നത് എനിമൽസ് ആണ്. സ്പോർട്സ് എനിമൽസ് ഇതിൽ അവസാനത്തെ എടുക്കും. നല്ല അടിപൊളി ലോഗോ ആണ് ഡ്രാഗണിൻ്റെ. ഈ ആപ്പ് യൂസ് ചെയ്യാൻ നമുക്ക് നെറ്റിൻ്റെ ആവശ്യമുണ്ട് കേട്ടോ. ആദ്യം തന്നെ ഒരു ടെക്സ്റ്റ് കൊടുക്കാം. യൂട്യൂബ് ചാനലിൻ്റെ പേരുമായിക്കോട്ടെ. PFS as for media. നമുക്കിതിൻ്റെ സൈസ് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ സൈസ് പിന്നെ സ്പേസ് കർവ്, നമുക്ക് ആവശ്യമുള്ള സൈസ് സെറ്റ് ചെയ്യാം, സ്പേസ് സെറ്റ് ചെയ്യാം, പിന്നെ കർവ് വേണമെങ്കിൽ കർവും ചെയ്യാം. അത് അവസാനത്തത്. ഞാനിപ്പോൾ അത് കർവ് ചെയ്യണില്ല, അതുകൊണ്ട് ഉപയോഗിക്കുന്നില്ല. പിന്നെ അടിയിലുള്ള സ്ലോഗൺ അത് നമുക്ക് കളയാം, ആവശ്യമുള്ളവർക്ക് ഉപയോഗിക്കാം അല്ലെങ്കിൽ കളയാം. നമുക്ക് ഇനി ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാം. ഇതിൽ ഫ്രെയിം, അത് ബേസ് എഡ്ജ്, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. ഡെക്കറേഷൻ, ലൈൻ, സോൾഡ് ഷേപ്പ്, ലൈൻ പല ഡിസൈനുള്ള ലൈനുകൾ, സോൾഡ് ഷേപ്പ്, പലതരത്തിലുള്ള ഷേപ്പ്. ഔട്ട്ലൈൻ ഷേപ്പ്, ബാനർ, പലതരത്തിലുണ്ട്. ഒരു സിമ്പിൾ 7 സിമ്പിളുണ്ട് ഇതിൽ, ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ കളറൊന്ന് മാറ്റാം, ബാക്ക്ഗ്രൗണ്ട് കളർ കേട്ടോ. ബ്ലൂ എടുക്കാം, ബ്ലൂ, ലൈറ്റ് ബ്ലൂ. അഡ്ജസ്റ്റ് ചെയ്യാം നമുക്ക് എത്ര വേണമെങ്കിലും. ഇത് മതി, നല്ല കളറാണ്. നമുക്ക് ഇനി ഡ്രാഗണിൻ്റെ കളറൊന്ന് മാറ്റാം. ഈ വൈറ്റ് ഷെയ്ഡുള്ളത് ബ്ലാക്ക് ആക്കാം. അതിനുശേഷം ബ്ലാക്ക് ഡ്രാഗണിനെ വൈറ്റ് ആക്കാം നമുക്ക്. വൈറ്റ്, ഓക്കെ, വൈറ്റ്. ഇനി നമുക്ക് ഡ്രാഗ് ഷീൽഡിൻ്റെ കളർ മാറ്റാം. വേണ്ട സെലക്ട് ചെയ്യുക, ബ്ലാക്ക്,
ഞാനൊരു ബോർഡർ ലൈൻ ഉണ്ട്, അതൊന്ന് മാറ്റാം. വൈറ്റ് സെലക്ട് ചെയ്തൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് രണ്ട് ബ്രഷിൻ്റെ കാണിക്കും, അതിൽ ഏതെങ്കിലും ഒന്ന് രണ്ട് കളർ സെറ്റ് ചെയ്യാൻ തന്നാൽ മതി. അതിൻ്റെ ഡ്രാഗൺ ഷെയ്ഡ് റെഡാക്കിയതാണ്. സേവിൽ പി എൻ ജി സേവ് ആയി. നമുക്കിനി ഇത് ഗാലറിയിൽ നോക്കാം. ഗാലറിയില്ല, ആൽബത്തിൽ. ആ വന്നിട്ടുണ്ട്, രണ്ടുണ്ട്. ഞാൻ മുന്നേ പറഞ്ഞുണ്ടാക്കിയിരുന്നു, അതാണ് നേരത്തെ കണ്ട കമ്പനീന് പി എഫ് എസ് ഫോർ മീഡിയ. നല്ലൊരു ആപ്പാണ് ഇത് കേട്ടോ, അത്യാവശ്യം നല്ല ക്ലാരിറ്റിയിൽ കിട്ടും. ഇതൊന്ന് മെമ്മറി കാർഡിലേക്ക് ഒന്ന് സേവ് ചെയ്യാം. മോർ അതേഴ്സ്, അതേഴ്സിൽ മതി. ഇത്രയും നമ്മുടെ വീഡിയോ കണ്ട് എല്ലാവരും ആദ്യം പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലെ ബെല്ല് ബട്ടൺ അൺഎബിൾ ചെയ്യാം. താങ്ക് യു. പുറമെ ഒരു വീട് പണി നടക്കുന്നുണ്ട്, അതൊരു സൗണ്ടിന് ഡിസ്റ്റർബൻസ് വരുന്നുണ്ട് കേട്ടോ. ഓക്കെ.